ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൊട്ടറ്റോ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്, ടേസ്റ്റാണെങ്കിൽ ഒരു അപാര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ ഇതുപോലെ നീളത്തിന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ്സിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലല്ല, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ ഒരു വലിയ സവാള അതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക, പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഏറെ കുറച്ചുകൂടെ ഭംഗിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്യുക. പിന്നെ ഒരു വലിയ പശമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പനീർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാൻ എനിക്ക് എത്രയും സാധനങ്ങൾ ഇതിനുള്ളിലിട്ട് ഇട്ട് കഴിക്കാൻ പറ്റുമോ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ പനീർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങനെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പനീർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ പൊടികൾ ഇടുന്നേ നോക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക അല്ലേ, കുറച്ച് സ്പൈസി ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ടീസ്പൂൺ കറക്റ്റ് എടുത്തിട്ടുണ്ട് മുളക് പൊടി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂണോളം ഉണ്ടാവുള്ളൂ. പിന്നെ കോൺഫ്ലവറാണ് വേണ്ടത്, അത് മസാലയൊക്കെ കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും. അത് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് അളവുകളൊക്കെ മാറ്റം വരുത്തുക. ആദ്യം ഇതിലുള്ള പൊട്ടറ്റോ നമ്മൾ കഴുകിയിട്ടാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കോട്ട് ചെയ്ത് പിടിക്കണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ആ മസാലയിൽ കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് എന്താ പറയുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതന്നെ ഒരുപാടൊന്നും വെച്ചിട്ടില്ല, ഒരു ടീസ്പൂണിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മസാല ഒന്ന് കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ തന്നെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ബാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ പകരം ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ റോസ് മെല്ലി മാറുമ്പോൾ നമുക്ക് ബാക്കി കാര്യം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം കിട്ടുന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ടുകൊണ്ട്, എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇടുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്, പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ക്യാപ്സിക്കത്തിൻ്റെ. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ.
it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no. ഇനി ഇതിലേക്ക് സോയ സോസ് ചേർക്കുകയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ. ഇനി ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഓവർ ആവണ്ട, അപ്പോൾ ടൊമാറ്റോയുടെ ആ കുത്ത് സ്മെല്ലുണ്ടാവും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ പകരം ഹണി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം സോയ സോസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ഞാൻ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ പകരം നാരങ്ങാനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നാരങ്ങയിലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കുറച്ച് കുറച്ച് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടൈമിലൊക്കെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കുറുകി പോവും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്രേവി പോലെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും പനീറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പൊട്ടറ്റോ ഉടയാതെ നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത ഉള്ളു കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉള്ളു കഴിക്കുന്നത് ശരീരത്തിന് നല്ലതും കൂടെയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്തിട്ട് കഴിക്കാം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ സാധാ ഊണിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഏറെ ടേസ്റ്റ്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ചൂടാറിക്കഴിഞ്ഞാൽ പൊട്ടറ്റോ ഒന്ന് തണുത്തു പോവും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.